മീഡിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴക്കാലത്ത് പയർകൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. മഴക്കാലത്ത് കൂടുതലായിട്ട് കാണുന്നതാണ് തൈകളൊക്കെ ചീഞ്ഞു പോകുന്നത്. വിത്ത് മുളയ്ക്കുന്നതിന് മുമ്പോ തൈകൾ പറിച്ച് നടുന്ന സമയത്തോ രോഗം വരാം. ഒന്നെങ്കിൽ നട്ട ശേഷം വിത്ത് മുളയ്ക്കാതെ ഇരിക്കും, അല്ലെങ്കിൽ വിത്ത് മുളച്ച് വരുന്ന തൈകളിൽ തണ്ടിൽ മണ്ണിനോടൊക്കെ ചേർന്ന് അവിടെ എവിടെയായി ഈർപ്പമുള്ള പാടൊക്കെ പ്രത്യക്ഷപ്പെടുകയും തണ്ടും വേരും അഴുകുകയൊക്കെ ചെയ്യും. അഴുകിയ വിത്തിലും സസ്യഭാഗങ്ങളിലുമൊക്കെ കുമിള് പഞ്ഞ് പോലെ വളരുകയും ചെയ്യും. ഇതൊക്കെ നിയന്ത്രിക്കണമെങ്കിൽ രോഗമില്ലാത്ത ചെടികളിൽ നിന്ന് വിത്തുകൾ എടുക്കുക, അങ്ങനെ വായി കിളിപ്പിക്കുക. അതുപോലെ കഞ്ഞിവെള്ളമോ വെള്ളമോ ഉപയോഗിച്ച് വിത്തുകൾക്ക് ഈർപ്പം വരുത്തിയ ശേഷം വിത്തിലേക്ക് പൊടി രൂപത്തിലുള്ള സ്യൂഡോമോണാസ് ചേർത്ത് സംയോജിപ്പിച്ച് തണലത്തൊരു 10-15 മിനിറ്റ് നിരത്തി വെച്ച ശേഷം ഉടനെ തന്നെ നടാം. അങ്ങനെയൊക്കെ ചെയ്യാം. പറിച്ച് നട്ട് 20 ദിവസം കഴിയുമ്പോൾ 20 ഗ്രാം സ്യൂഡോമോണാസ് 1 ലിറ്റർ വെള്ളത്തിൽ ചെടികളിൽ തളിക്കുകയും ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യണം. 2 ആഴ്ചത്തെ ഇടവേളകളിൽ മണ്ണിലൊഴിക്കുകയും ചെടികളിൽ തളിക്കുകയും ചെയ്യണം. മണ്ണ് നന്നായി കുതിർക്കുകയും വേണം. അതുപോലെ തന്നെ ഉണ്ടാകുന്നതാണ് കായ് ചീയൽ. രോഗാരംഭത്തെ ഇളം തണ്ടുകളിലും ഇലകളിലും നനഞ്ഞ പാടൊക്കെ പ്രത്യക്ഷപ്പെട്ട് അഴുകിയ ഇലകൾ ചെടികളിൽ തൂങ്ങിക്കിടക്കുകയും കായ്കൾ അതുപോലെ അഴുകുകയും ചെയ്യും. ഇതിന് ചെയ്യാൻ പറ്റുന്ന രോഗം ബാധിച്ച കായ്കളും മറ്റും കത്തിച്ച് കളയുക. പയറിനുണ്ടാകുന്ന മറ്റൊരു അസുഖമാണ് തണ്ട് ചീയലും ഇലകരിച്ചിലും ഒക്കെ. ചെടിയുടെ കടഭാഗത്ത് നനഞ്ഞ പാടുകളൊക്കെ പ്രത്യക്ഷപ്പെടുന്നു. അതുപോലെ തവിട്ട് നിറത്തിലോ വൈക്കോൽ നിറത്തിലോ ഒക്കെ ആയിട്ട് അവ കൊഴിഞ്ഞു പോകുന്നു. അതിന് ചെയ്യേണ്ടത് തടം വൃത്തിയായി സൂക്ഷിക്കുകയും കരിയിലൊക്കെ കൂട്ടിയിട്ട് കത്തിക്കുകയൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. ഇലപ്പൊട്ട് രോഗം പയറിലുണ്ടാകാറുണ്ട്. ഇലപ്പരപ്പിൽ തവിട്ട് നിറത്തിലുള്ള പുള്ളിക്കുത്തുകൾ ഉണ്ടാകുന്നു. പുള്ളിക്കുത്തുകളുടെ അതേ സ്ഥാനത്തായി കറുത്ത നിറത്തിൽ കുമ്മിളി വിത്തുകളും കാണാം. അതിനൊക്കെ സ്യൂഡോമോണാസ് വിത്തി പുരട്ടുന്നതും അതുപോലെ തളിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നതാണ് ഇതിനൊക്കെ ചെയ്യാൻ പറ്റിയ നിയന്ത്രണ മാർഗങ്ങൾ. മഴക്കാലത്ത് ഈ രീതിയിൽ കൃഷി ചെയ്താൽ നമുക്ക് നല്ലവണ്ണം വിളവെടുക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവർ ഇതൊന്ന് ചെയ്തു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണേ. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടി വേണേ. അതുകൊണ്ടൊപ്പം ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യണേ. അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ എത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി.